വെൽക്കം ടു അവർ ചാനൽ ഇലക്ട്രോടെക് മലയാളം. ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇറ്റ്സ് മീ അർണസ്. മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ. ഇലക്ട്രോടെക് മലയാളം എന്ന യൂട്യൂബ് ചാനലിന്റെ മേക്കേഴ്സ് ആണ്. ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഇവര് ഒരു കൂട്ടം സ്റ്റുഡൻസ് ആണ്. അപ്പൊ അവര് ഒരു 2 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 1 കൊല്ലം മുമ്പോളം തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് ഇലക്ട്രോടെക് മലയാളം എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ അതിന്റെ ഉടമസ്ഥരോട് തന്നെ അതിന്റെ ഓണേഴ്സിനടുത്ത് നമുക്ക് ചോദിച്ചറിയാം. നമുക്ക് ഇവര് ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് എന്റെ അടുത്ത് ഇരിക്കുന്നത് അരുണാണ്, അരുൺ സുരേഷ്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും നമ്മുടെ ചാനൽ തന്നെയുള്ള പല വീഡിയോസ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അരുൺ സുരേഷാണ്. നമുക്ക് അരുണെ നമുക്ക് പരിചയപ്പെടാം. ഇലക്ട്രോടെക് മലയാളം എന്ന് പറയുന്ന നമ്മളൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. നമ്മള് തുടങ്ങിയ സമയത്ത് നമ്മൾ ആറുപേരോളം ഉണ്ടായിരുന്നു. അപ്പൊ ആറുപേരും ആറ് രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാനായിരുന്നു പ്ലാൻ. ഈ ഇലക്ട്രോടെക് മലയാളം എന്ന യൂട്യൂബ് ചാനലും അരുൺ സുരേഷും തമ്മിലുള്ള ബന്ധം എന്താണ്? ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും കിണ്ണനും കൂടെയാണ് ആദ്യം കിണ്ണൻ ശേഷം കിണ്ണൻ എന്ന് പറഞ്ഞ ചാനലുള്ള എല്ലാവർക്കും അറിയാം. വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സിനെല്ലാം അറിയാം. അപ്പം ഞാനും കിണ്ണനും കൂടെയാണ് ആദ്യം ചാനൽ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പം നമ്മള് 9-ലോ 10-ലോ കണ്ടാണ് നമ്മളിപ്പോ പ്ലസ് 1 കഴിയാറായി തീർന്നു. അപ്പം കിണ്ണൻ ഇങ്ങനെ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് ഇങ്ങനെ ഒരു പൈസ ആവശ്യം വന്നു. ടൂർ പോകാനായിട്ട് പൈസ ആവശ്യം വന്നു. ചിലവൊക്കെ ഒരുപാട് പൈസ വേണമെന്നൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഒരു തുകയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷെ പൈസ കിട്ടണം വഴിയൊന്നുമില്ല. അപ്പോഴാണ് ഈ നിയമം പറഞ്ഞത്, എന്തിനാണ് നമുക്ക് പൈസ കൊണ്ടാക്കാനായിട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്യണം. ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിൽ നിന്ന് പൈസ കിട്ടുക, ആ പൈസ കൊണ്ട് ടൂർ പോകുക, ആദ്യത്തെ ലക്ഷ്യം. അതെ, പക്ഷെ നടന്നില്ല. നമ്മള് വിചാരിച്ചതിന്റെ 1 ആഴ്ച കണ്ടുള്ളൂ ടൂർ പോവാൻ. ഈ 1 ആഴ്ച കൊണ്ടാണ് ഞാൻ പറയുന്നത് പൈസ കിട്ടാവുക. ഇങ്ങനെ നമ്മള് ചാനൽ തുടങ്ങി 3-4 ദിവസം ചാനൽ പേര് തപ്പി നടന്ന്. ഇങ്ങനെ തേജസ് എന്ന് പറഞ്ഞ തേജസിനെ അറിയാം, ആദ്യത്തെ വീഡിയോ അവന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പൊ അവനും ഞാനും കൂടെ ഇരുന്നാണ് ടെക് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് എയിം. പിന്നെ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ടെക് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, അത് മലയാളത്തിൽ. ഇനി ഇത് മൂന്നും ഇങ്ങനെ കിടന്ന് കുഴഞ്ഞാണ് ഇലക്ട്രോടെക് മലയാളം എന്ന് പറയുന്ന ഒരു പേര് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. അഭിഷേക്. അഭിഷേകിനെ അഭിഷേകിന്റെ ഏട്ട പേര് എന്തെങ്കിലും ഉണ്ടോ? ചാനൽ പ്രത്യേകിച്ച് ചെല്ലപ്പേരുള്ളവർ മാത്രമേ ഉള്ളൂ. അപ്പൊ അഭിഷേക് എങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രോടെക് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് കടന്നു വന്നത്? അരുൺ സുരേഷിനെ എന്നോട്ടാണ് പരിചയപ്പെട്ടു തുടങ്ങിയത്? ആ ഒരു നിമിഷം ഓർമ്മയുണ്ടോ? അരുണായിട്ട് എനിക്ക് ചെറുപ്പം മുതലേ ബന്ധമുണ്ട്. കാരണം ഞാൻ ഒരുമിച്ചാണ് പഠിച്ചു തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു ബന്ധം വെച്ചാണ് അവനെ ഈ ചാനലിലോട്ട് വിളിച്ചത്. അതേ തേജസ് കഴിഞ്ഞ് പിന്നെ പെടുത്തിയത് പിന്നെ ഇവനെ അപ്പോഴെ വിളിക്കുമ്പോ ഓരോ വീഡിയോസ് ചെയ്യാൻ ഞാൻ ചെല്ലും. പിന്നെ ഏതാണ്ട് കൊറേ വീഡിയോസ് ഞാൻ ഇവനായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു റിലേഷൻ. ഓക്കെ, നമുക്ക് അടുത്ത പരിചയപ്പെടാനുള്ളത് കിണ്ണനാണ്. വെറൈറ്റി പേരല്ലേ? അപ്പൊ കിണ്ണന്റെ യഥാർത്ഥ പേര് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ട് 1 വർഷം എന്റെ ഒരു റോൾ എന്ന് പറയുന്നത് തുടങ്ങിയ സമയത്തൊന്നും ഞാൻ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഇടയ്ക്ക് വെച്ച് നമ്മൾ ചില വീഡിയോകളൊക്കെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് തന്നെ. അപ്പൊ അതിനെ ഇനി അടുത്തത് നമ്മളെ പേര് വരെട്ടു. പിന്നെ വീഡിയോസിന്റെ കണ്ടന്റ് കിട്ടുന്നത് അതെങ്ങനെയായിരുന്നു? ആദ്യമൊക്കെ എന്തിനാണ് നമ്മൾ കൊറേ വീഡിയോസ് ഒക്കെ നോക്കുന്നത്? ആ സമയത്ത് നമ്മള് ഗുരുനാഥ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഫോട്ടോ ഫ്രെയിം ഒക്കെ ചെയ്ത് മനസ്സിൽ സൂചിക്കുന്ന എംപോർട്ട് ഒക്കെ ആയിരുന്നു. അപ്പൊ പുള്ളിയിലൊരു വേ കണ്ടിന്യൂ ചെയ്യാനാണ് നോക്കിയത്. പിന്നീട് തേജസ് ആണ് ആദ്യമൊക്കെ വീഡിയോ ചെയ്യുന്ന, ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കും. കുറച്ച് ബാസ് കുറയ്ക്കണം എന്താ വെച്ചാൽ മരുന്ന് പോണം. അങ്ങനെ അങ്ങനെ തേജസിനെ കൊണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യിപ്പിച്ച്. പിന്നെ അവന്റെ വീട്ടിൽ ആദ്യമൊക്കെ ഒത്തിരി വിഷയമായിരുന്നു. അവന്റെ അമ്മയൊക്കെ വഴക്ക് പറയായിരുന്നു. അങ്ങനെ
അവന്റെ ചേച്ചിമാരെ അവന്റെ ചേച്ചിമാരെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ അതൊരു ഫ്ലോയിൽ അങ്ങ് പോയി. ഈ ഇലക്ട്രോടെക് മലയാളം എന്ന് പറയുന്ന ടീം, ആ ഒരു യൂട്യൂബ് ചാനലിലെ ടീം നിങ്ങൾ എത്ര പേരാണ്, ആരൊക്കെയാണ്? നമ്മള്, ഞാൻ, അഭിഷേക്, ജേഷ്ണ, അനശ്വര, പിന്നെ രണ്ടുപേരുണ്ടാവും വന്നില്ല, അക്ഷയ്, പിന്നെ ജിതിൻ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ എല്ലാരും ചിന്തിക്കുന്നുണ്ടാവും ഒരാളിങ്ങനെ അങ്ങത്ത് ഒന്നും ഇണ്ടായിരിക്കുകയാണ് അല്ലെ? പരിചയപ്പെടുത്തരാം. അനശ്വര എന്ന് വെച്ചാൽ ഇലക്ട്രോടെക് മലയാളം യൂട്യൂബ് ചാനൽ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഗെയിമിംഗ് ചാനൽ അല്ലെ? ഓ, ഗെയിമിംഗ്. നീ പറഞ്ഞു നമ്മള് കുറച്ച് കാലം ഇതുണ്ടായിരുന്നു, ഫ്രീ ഫയറിന്റെ ലൈവ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ലൈവ് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു സഹായമായിരുന്നു. കാര്യം ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവരും ഓരോ തിരക്കിലായി പോയി. ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞ് 10-ലെ റിസൾട്ട് ഒക്കെ വന്നിട്ടിരിക്കുന്ന സമയം, അപ്പോഴാണെങ്കിൽ ഞാനും വേറെ കുറെ തിരക്കിലായി പോയി. ഞാനിപ്പോ സ്റ്റുഡിയോയിലായിരുന്നു, അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളായി. പിന്നെ ഞാനായിരുന്നു അപ്പൊ ആ സമയത്ത് വീഡിയോസ് ഒക്കെ ഇട്ടോണ്ടിരുന്നു, അപ്പൊ വേറെ ആരും വീഡിയോ ഇടാനും ഇല്ല. അപ്പൊ ആ ഒരു ടൈറ്റ് ആയ സമയത്ത് എന്താണ്, ചാനലിന്റെ റേറ്റിംഗ് ഒരുപാട് കുറഞ്ഞു. അത്യാവശ്യം റേറ്റിംഗ് ഉള്ളൂ. റേറ്റിംഗ് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന എന്താണ്, വ്യൂസ് ഒരു ഫ്ലോയിൽ പൊക്കിക്കൊണ്ടിരുന്ന നല്ലോണം എല്ലാ ഗ്രാഫുകളും താഴ്ന്നു തുടങ്ങി. ആ സമയത്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ചാനൽ എന്തായാലും നല്ല ഡ്രോപ്പ് ആവും, യൂസ്ലെസ് ആവും. ആ ഒരു പരിവർത്തിയപ്പോഴത്തേക്ക് എന്ത് ചെയ്യണം അറിയാൻ വരുന്ന സമയത്താണ് ഇത് മിഥുനാണ് പറഞ്ഞത്, നമുക്ക് ഇങ്ങനെ ഗെയിമിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നിന്നപ്പോഴത്തേക്കാണ് ഞാൻ എവിടെ അടുത്ത് ചോദിച്ചത്, ഇങ്ങനെ അനശ്വരോട് ചോദിക്കുന്നത്. ഞാൻ ലൈവ് അല്ലാതെ ചോദിക്കുന്ന, ആ ഒരു പ്രോഗ്രാം ചെയ്യുന്ന ചോദിച്ചത്. അപ്പം ഞാൻ അവളെ വിളിച്ച് കാര്യം പറഞ്ഞ്, കാര്യം പറഞ്ഞുടനെ അവള് ഓ അവക്ക് ഭയങ്കര താല്പര്യമുണ്ട്, പറഞ്ഞുടനെ അവള് എസ് പറഞ്ഞു അവൾക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്ത്, എങ്ങനെ, എവിടെ, എന്തെല്ലാം ചോദിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഓ സെറ്റാക്കാം. അപ്പൊ മൈക്കും ഇല്ലായിരുന്നു നമ്മളെ, ഒരു മൈക്ക് കംപ്ലൈന്റ് ആവും, ഒരു മൈക്കേ ഉള്ളൂ. അങ്ങനെ മൈക്ക് അപ്പൊ തന്നെ ഓർഡർ ചെയ്ത് എല്ലാരും പിരിവിട്ട് എന്തായാലും നമ്മള് തീരുമാനിച്ചൊരു 3-4 ദിവസത്തിനുള്ളിൽ സംഭവം എല്ലാം സെറ്റായി. അവൾക്ക് മാറ്റർ കൊടുത്ത്, അവള് ഭയങ്കര പവറിലായിരുന്നു, നല്ല ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പൊ അവള് കൊടുത്ത ഉടനെ തന്നെ എന്തൊരാണ് SSLC പഠിക്കണ പോലെ വിളിച്ചു തുടങ്ങി, അല്ലെടാ ഇങ്ങനെ എന്ത് അത് ഇത് ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിളിച്ചു തുടങ്ങി. സംഭവം ഒരു കൊടുത്ത അങ്ങ് ചെയ്തു തരും. അങ്ങനെ അപ്പൊ ഒരു സമയത്ത് അപ്പോഴത്തെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ അവളെ ഉള്ളായിരുന്നു. ആ സമയത്ത് വീഡിയോ ഇങ്ങനെ ഒരു ഫ്ലോയിൽ പോകാവളെ ഉള്ളായിരുന്നു. അങ്ങനെയാണ് നമ്മള് ഇലക്ട്രോണിക് മലയാളത്തിലേക്ക് അനശ്വര കടന്നു വരുന്നത്. അനശ്വരോടൊപ്പം തന്നെ നമ്മൾ ഗെയിമിംഗ് ചാനൽ ഗെയിമിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അനശ്വര പറഞ്ഞല്ലോ ഫസ്റ്റ് നമ്പർ എന്ന് വിളിച്ചു. ഒരു കാര്യം മിഥുനെ പറഞ്ഞില്ല, നമ്മുടെ ഗ്രൂപ്പില് മിഥുനും ഉണ്ട്. അപ്പൊ അനശ്വര വിളിച്ചു പറഞ്ഞല്ലോ, എന്തായിരുന്നു അങ്ങനെയൊന്നുമില്ല. അവര് അവൻ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനൊരു ചാനല് തുടങ്ങാൻ, ഈ പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടിട്ട് അതിനൊക്കെ താല്പര്യം ഉണ്ടാച്ച ഇത് എന്തോ സംഭവം ഞാൻ ചോദിച്ചത്. വേറെ ഒന്നുമല്ല, ഒരു കണ്ടന്റ് തരും, അത് റെക്കോർഡ് ചെയ്താൽ മതി, അത് അയച്ചു തന്നാ മതി എന്ന് പറഞ്ഞ. അപ്പൊ അതിന്റെ പേരിലാണ് ആദ്യം ഞാൻ ചാനലിലോട്ട് വരുന്നത്. അതിനുശേഷം അതായിരുന്നു എന്റെ മെയിൻ ആയിട്ട് വന്നത്. പിന്നെ ഒരു ദിവസം ഇതെനക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഫ്രീഫയർ അങ്ങനെ കളിക്കത്തില്ല. അപ്പൊ ഇതിലും അഭിഷേക് പറഞ്ഞിട്ടാണ് ഞാൻ ഫ്രീഫയർ എടുക്കാൻ കാരണം. അങ്ങനെ നമ്മള് കളിച്ച് അപ്പം പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് കളിക്കാനൊന്നും അങ്ങനെ ഒന്നും അറിഞ്ഞൂട. അപ്പൊ ഇതിലും ഹരും പറഞ്ഞ് എടി ഇങ്ങനെ ഒരു നീ ഫ്രീഫയർ കളിക്കുകയല്ലേ, അപ്പൊ ഇതിലൊന്ന് ലൈവ് ഇട്ടൂടെ എന്ന് പറഞ്ഞ് കഴിച്ചു. അപ്പൊ ആദ്യമൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ വീട്ടിൽ നിന്നൊക്കെ കുറച്ച് നെഗറ്റീവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടാന്ന് വെച്ച് ഇട്ട്, പിന്നെ എല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഇതായി മെയ്, ലൈവായി മെയ്. ഈ ഗെയിമിംഗ് തുടങ്ങിയ സമയത്ത് കളിക്കുമ്പോഴുള്ള എനിക്ക് മെയിൻ ആയിട്ടും നെഗറ്റീവ് കമന്റ് വരുമെന്നായിരുന്നു പേടി. കാരണം ഇപ്പൊ കൊറേ പേര് കളിക്കുന്നുണ്ട്, അതില് എന്റെ കളി കണ്ട അവർക്ക് എന്നെ എറിഞ്ഞു കൊല്ലാനുള്ള ഇതുണ്ട്. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. എല്ലാരും വന്ന് അപ്പൊ 2-3 നെഗറ്റീവ് കമന്റ് ഒക്കെ വന്ന്, പക്ഷെ കൊറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്തായിരുന്നു. ഞാൻ അപ്പൊ ആദ്യമേ ഞാൻ പറയും ഫണ്ണായിട്ട് എടുക്കണം, ഫണ്ണായിട്ട് എടുക്കണം. അപ്പഴത്തേക്കും അവ വന്നവർ എന്നെ എന്നെ എനിക്ക് കളി കൊറേ പഠിപ്പിച്ചൊക്കെ തന്നു. ഇപ്പൊ ഫ്രീ ഫയർ എങ്ങനെയാണ്? കളിച്ചു തുടങ്ങിയ സമയത്ത് ചാനലിലേക്ക് ലൈവ് ഇട്ട് വന്നത്, ഇപ്പൊ ഏതാവസ്ഥയിൽ കളിക്കുന്നതായ അയ്യോ അങ്ങനെയൊന്നും ആയില്ല, ഏകദേശം അത്രയ്ക്കും വേണ്ടിട്ടൊന്നുമില്ല. ഇലക്ട്രോണിക് മലയാളം യൂട്യൂബ് ചാനലിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അറിഞ്ഞു. നമുക്ക് ഇനി ഇവിടെ ഫാമിലി ലൈഫിലേക്ക് ഒന്ന് പോവാം. ഫാമിലി എന്ന് പറഞ്ഞാൽ അരുൺ സുരേഷിന്റെ വീട്ടിലായിട്ടുണ്ട്. എന്റെ വീട്ടില് അമ്മ, അച്ഛൻ, അനിയത്തി, ഇവരൊക്കെ ചാനൽ സപ്പോർട്ടാണ്. തുടക്കത്തില് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു, ഓ നല്ല എതിർപ്പായിരുന്നു. അച്ഛനൊക്കെ പല ഡയലോഗ് അടിച്ചിട്ടുണ്ട്. ഇതാണ് മറുപടി പിന്നല്ല. അച്ഛന്റെ ആദ്യമൊക്കെ ഞാൻ ക്യാമറ എടുത്തോണ്ട് പുറത്തോട്ട് ഇറങ്ങും. ഫോണും ഫോണാണ് ഫുള്ളും. ഇടയ്ക്ക്
ചിലതൊക്കെ ക്യാമറ എടുത്തിട്ടുള്ളൂ. ഫോണും പിന്നെ ട്രൈപോഡ് ആ സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ട്രൈപോഡ് ആയിട്ട് ഇറങ്ങും, അപ്പോഴത്തേക്ക് ചോദിക്കും എവിടെ പോകണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പോകണം. അപ്പോഴത്തേക്ക് അവരെയൊക്കെ വിചാരം എന്തിനാണ് ഈ അയൽവക്കക്കാരൊക്കെ ഒന്ന് ചോദിക്കും, പറഞ്ഞു സിനിമ പിടിക്കാൻ പോകുന്ന അങ്ങനെയൊക്കെ പറഞ്ഞ് നാറ്റിക്കാറുണ്ടായിരുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ചോദിച്ചിട്ട് ഞാൻ ഇവരത് പറഞ്ഞിങ്ങനെ എന്തെങ്കിലും പൈസ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ പറയാം അച്ഛൻ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സമ്പാദിച്ചൊക്കെ തുടങ്ങാം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അച്ഛൻ എന്തെങ്കിലും പറയും നീ ഇനിയിപ്പൊ നാളെ അരി വാങ്ങിക്കൊണ്ട് വരുമെന്ന് ചോദിച്ച് ഒരുപാട് എത്തിയിലാക്കുമായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് കയറി. പിന്നെ അമ്മ തന്നെ വീഡിയോസ് ഒക്കെ എടുത്ത് ബന്ധുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ ഭയങ്കര സപ്പോർട്ടാണ് വീട്ടിൽ. ഇപ്പം ക്യാമറ എടുത്തോണ്ടെങ്കിൽ ഇവിടെ പോകണമെന്ന് ചോദിക്കില്ല, പോയിട്ട് വരാനൊക്കെ പറയത്തു. നല്ല സപ്പോർട്ടാണ്. നമ്മള് തുടങ്ങിയത് തന്നെ. പിന്നെ വീട്ടില് ആദ്യം നല്ലോണം കളിയാക്കി വരുന്നു, പക്ഷെ നെഗറ്റീവ് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, മൊത്തം കളിയാക്കി വരുന്നു. പിന്നെ അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ അമ്മ ചേച്ചി അപ്പൂപ്പൻ എന്റെ വീട്ടില് ചേട്ടനുണ്ട്, അമ്മയുണ്ട്, അച്ഛൻ ഗൾഫില്. അച്ഛൻ കേട്ട് അറിഞ്ഞിട്ടില്ല. വെരി ഗുഡ്. ചില ഇത് കാണുമ്പോ ഇങ്ങനെ ചേട്ടൻ ആദ്യമൊക്കെ ഭയങ്കര എതിർപ്പാണ്. പിന്നെ പാലയുണ്ട്, പിന്നെ കൊഴപ്പില്ലേ. അമ്മ ആദ്യമൊക്കെ ഇവരെല്ലാരും അമ്മക്ക് പേടി, എല്ലാരും ഇനി പുറത്തറിയാൻ എന്തൊക്കെ പറയും എന്നൊക്കെ ഉള്ളൊരു പേടി. എന്നാലും പിന്നെ ഇപ്പൊ കൊഴപ്പില്ല. വീട്ടുകാരൊരു വിഷയം കൊണ്ടാണ് ലൈവ് വെക്കും. ഇതിന്ന് എല്ലാത്തിൽ നിന്നും മാറിയിട്ട് നമുക്ക് പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവര് പഠിച്ചോണ്ടിരിക്കുകയാണ്, പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ പഠിക്കുന്ന ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും മറുപടി പറയുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറി പഠിക്കുന്നൊന്നും വേണ്ട, അല്ല എന്റെ ആവശ്യമില്ല. ഞാൻ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകത എന്താണ്? ഇന്ന് ഫെബ്രുവരി 14, അതായത് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 14 തീയതിയാണ്. എന്താണ് വാളന്റൈൻസ് ഡേ? എന്ത് കാര്യത്തിലാണ് വാളന്റൈൻസ്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ നമ്മള് സാറിന് പറയുമ്പം ഇപ്പം എന്തിനാണ് ഒരേ പ്രൊഫൈൽ ഇങ്ങനെ പോയാലും ഈ അമ്മയും അച്ഛനും അമ്മയും മോനും തമ്മിലുള്ള സ്നേഹം ഇങ്ങനെ പോയാലും അപ്പൊ അത് പ്രകടിപ്പിക്കുന്ന ഒരു ദിവസം വേണമല്ലോ. അതുപോലെ വേറെ സ്നേഹം നമുക്ക് കൂടുതൽ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് പറയാനായിട്ട് ഒരു സാഹചര്യം വേണമല്ലോ. 365 ദിവസം വർഷത്തിലുണ്ട്. ഈ ദിവസം ആ ദിവസം വ്യത്യാസം എന്താണ്? ബാക്കി ദിവസം പറഞ്ഞോളൂ. എല്ലാ ദിവസം ആ ദിവസം പറയേണ്ട ആൾക്കാർക്ക്, കേൾക്കേണ്ട ആൾക്കാർക്ക് ഒരു പ്രതീക്ഷ കാണും, പറയേണ്ട ആൾക്കാർക്ക് ഒരു ധൈര്യം കാണും. ആ ദിവസം എന്താണ് ഈ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ ഡേ എന്തിനാണ്? എന്താണ് കാര്യം? എന്താണ് എനിക്ക് അറിയില്ല. നമ്മൾ ചോദിക്കുക കാണുന്നവർക്ക് ചിലപ്പോ അറിയത്തില്ലായിരിക്കും. പറഞ്ഞോളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു, സിമ്പിൾ ആയിട്ട് കിട്ടിയത് എന്താണ് വാലന്റൈൻസ് ഡേ? എന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നത്? നമ്മുടെ പരസ്പരം തോന്നുന്ന ഇഷ്ടം തുറന്നു പറയാനും
സ്നേഹിക്കുന്നവര് തമ്മില് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ബാക്കി മുന്നോട്ട് ദിവസം ഈ രണ്ടു ദിവസം വ്യത്യാസം എന്താണ്? കാമുകന്മാരും കാമുകിയാണെന്ന് വെച്ചോ എന്ന് അവര് എന്താ ചിലപ്പോ അടിയൊക്കെ കൂടത്തില്ലേ, അപ്പൊ ആ ഒരു ദിവസം സിമ്പിളാണ്. ഈ ഫെബ്രുവരി 14 ആണല്ലോ ഈ ഡേറ്റ് എങ്ങനെ വന്നു? ഈ ഒരു ഡേറ്റ് ആണ് ഈ കാമ ഇഷ്ടപ്പെടുന്നത് പറയാനുണ്ട്. ഈ ഡേറ്റ് എവിടെ നിന്ന് പറയാ? സിമ്പിൾ ക്വസ്റ്റ്യനാ. പതിനാലാം തീയതി എന്തെങ്കിലുമൊക്കെ ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഇലക്ട്രോട്രിക് മലയാളം യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, ഇതിൽ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് വീഡിയോ ഏതാണ്? രണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ഏറ്റവും ഫേവറേറ്റ്? ഇന്നിപ്പം ഈ പുതിയ വീഡിയോ ഇടുമ്പോൾ ഇത് നല്ലതാണെന്ന് തോന്നും, അത് ഫേവറേറ്റ് ആക്കി അടുത്ത അങ്ങനെ പോകും. ഈ ഇടയ്ക്ക് നന്നായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് അലമ്പായതാണ്, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമ്മള് ഫേവറേറ്റ് ആയി. കാര്യം ഒരുപാട് വീഡിയോസ് ഉണ്ട്. ബിപിൻ രാജിന്റെ മറ്റേ ഓയില് കോൾഗേറ്റ് ഓയിൽ എക്സ്പെരിമെന്റ് പാളിപ്പോയ അതിന്റെ ഒരു പ്രധാനപ്പെട്ട പോർഷൻ ഇപ്പൊ കാണാം. ഈ സപ്പം എല്ലാവർക്കും അതിനൊക്കെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൾഗേറ്റും നമ്മൾ ഓയിലില്ലേ വെളിച്ചെണ്ണ കോൾഗേറ്റും തമ്മിൽ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. നമ്മൾ ഈ വെളിച്ചെണ്ണ തിളപ്പിച്ചിട്ട് അതിൽ നമ്മൾ കോൾഗേറ്റ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത്. അളിയ ഇങ്ങനെയൊന്നും തെണ്ണ കത്തും, തീ അകത്തോട്ട് പിടിക്കണം, എണ്ണ കത്തും കത്തി. എടാ അണേടാ മണ്ണ് മാറി ഇറ കോഴിക്കടിച്ച് മാറി എടാ അത് കത്തട. ടൂർണമെന്റ് നടത്തിയ സമയത്ത് നമ്മുടെ വീടിന്റെ അടുത്ത് ആ ലൈവ് എല്ലാം എനിക്ക് ഇഷ്ടമാണ്. കാരണം വേറെ ഒരു ചാനലും കിട്ടിയില്ല ആ സമയത്ത്, ഇവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫുട്ബോൾ ലൈവ്, ക്രിക്കറ്റ് ടൂർണമെന്റ് നമ്മള് ഷോർട്ട് ഫിലിം ഈ വെബ് സീരീസ് കണക്ക് രണ്ടു മൂന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊക്കെ കോമഡിയാണ്. അപ്പൊ ഇനി യൂട്യൂബ് ചാനലിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് അവസ്ഥ എത്ര സബ്സ്ക്രൈബേഴ്സായി, വാച്ച് അവർ എത്രയായി? ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു. 1500 ചാനലുള്ള ചാനല് അരുൺ സുരേഷ് വന്നത് തൊട്ട് ഞാനും ഉണ്ട്. ഞാൻ ചാനലിന്റെ എല്ലാം വീട്ടിൽ പോയി പറഞ്ഞില്ല, ഇപ്പൊ ചാനലിന്റെ എല്ലാ കാര്യവും ജേഷ്ണ അറിയായിരിക്കും. ഇപ്പൊ ജേഷ്ണ ചാനൽ ഇപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി? വാച്ച് ഓവർ ഒരു യൂട്യൂബ് ചാനലിൽ മോണിറ്റൈസേഷൻ ആവാനായിട്ട് എത്ര വാച്ചവർ വേണം? 4 ലക്ഷം.
എനിക്ക് അറിയില്ല നിന്റെ എല്ലാം സത്യാവസ്ഥ എന്താണെന്ന് ആരും എന്തായാലും ഇങ്ങനെ പോയൊരു കുറച്ചാണെന്ന് ഉള്ളിൽ തന്നെ 1.5 ആകും അതോടൊപ്പമാണ് വാച്ച് അവർ 1500 അവർ ആയി 1500 സംതിങ് ആയി പിന്നെ അഭിഷേക് പറഞ്ഞ കറക്റ്റ് തന്നെയായിരുന്നു പിന്നെ ഉള്ളത് എന്തിനാ രണ്ടര ലക്ഷം മിനിറ്റാ വേണ്ടത് അതില് ഒന്നൊക്കെ ആക്കാൻ വേണ്ട പാടാ നമുക്ക് അറിയാം ഓക്കെ അപ്പൊ നമുക്ക് ചാനലിന്റെ എല്ലാ ഏകദേശം വിശേഷങ്ങളൊക്കെ അറിഞ്ഞു ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് ഫ്യൂച്ചർ പ്ലാൻ അരുണെ എന്താണ് ചാനലിന് വരാനുള്ള വീഡിയോസ് എന്തൊക്കെയാണ് അപ്പൊ ഇനിയിപ്പോ നമ്മള് ടെക് വീഡിയോസ് ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട് സത്യം പറഞ്ഞാൽ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഒരു സ്റ്റേബിൾ ആവാൻ പറ്റാത്തത് ഈ ഇടയ്ക്ക് ലോക്ക്ഡൌൺ ഒക്കെ ആയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ചാനൽ ഇങ്ങനെ ചത്തിടുന്ന ചാനൽ ഈ ഒരു ഇത്രയെങ്കിലും കൊണ്ടെത്തിക്കാൻ പറ്റിയത് ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് യൂട്യൂബ് ചാനലിന്റെ തല അല്ലെങ്കിൽ മലയാളി എന്ന് പറയുന്ന അനുസരിച്ച് എന്താണ് കാരണം ഇവരാണ് തുടങ്ങിയത് ഇവന്റെ തന്നെ ഇപ്പൊ നമ്മളെ എല്ലായിടത്തും ചോദിച്ചാലും ഈ വീഡിയോ എടുക്കാൻ വിളിക്കണ ഇവനെ ഉള്ളു അല്ലാതെ വേറെ ഒരാളായിട്ട് പറഞ്ഞിട്ടില്ല ഇതുവരെ നമ്മൾ ഞാൻ ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ടല്ലേ പറയുന്നത് ഇവ മാത്രം അതായത് ഇവരുണ്ടെങ്കിൽ അതുണ്ട് അരുണിന്റെ പയ്യ എന്താ ജ്യേഷ്ഠം പറയാനുള്ളത് അങ്ങനെ എല്ലാം വിളിച്ചു പറയണ്ട ഈ ചാനലിലും അരുണിന്റെ ചാനലാണ് നമ്മുടെ ലിറ്ററും പറയണം അപ്പം ഇതിലെ ഫുള്ള് തല ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ അരുണാണ് അപ്പൊ അരുണ് ആ അരുണിനെ പയ്യ നിങ്ങൾ എന്താ പറയണം ചാനൽ ഹെഡ് ആയിട്ടുള്ള അരുണിനെ പറ്റി ചാനലിന്റെ ഹെഡായിട്ട് നോക്കുകയാണെങ്കിൽ ബുദ്ധിയുള്ള ഒരു പിന്നെ ഈ നമ്മുടെ ചാനലിൽ എന്ത് പുതിയതായിട്ട് വരണമെങ്കിലും അഡീഷണൽ ആയിട്ട് ചേർക്കണമെങ്കിലും എന്ത് എന്ത് ഇതുണ്ടെങ്കിലും അവൻ ഇതായിരിക്കും പിന്നെ ചാനലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്കിപ്പം എനിക്കിപ്പം മയക്ക് കൊണ്ടുവന്ന കണക്ക് എന്തൊരു ഇതായിട്ട് ഇനി നമ്മുടെ സ്മൈൽ ടൈം നമ്മുടെ ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ ഡി ജെ ഓൺലൈൻ വേണ്ടി ഒരു പ്രോഗ്രാമാണ് സ്മൈൽ ടാഗീസ് സ്മൈൽ ടാഗീസിലെ ഗസ്റ്റർ വന്ന ആദ്യത്തെ പെൺകുട്ടിയാണ് അനശ്വര ആ സ്ഥിതിക്ക് വന്നിട്ട് വെറുതെ വിടുന്നത് മോശമല്ലേ അനശ്വര ഒരു പാട്ട് പാടും വളരെ അടിപൊളിയായിരിക്കും അനശ്വര ഒരു പാട്ട് പാടും ഒന്നുമില്ല ലൈവാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞോ പാട്ട് പഠിക്കോളൂ പാട്ട് ചുമ്മാ ജസ്റ്റ് പാടിക്കോ ഏത് പാട്ട് ഇംഗ്ലീഷ് ആണെങ്കിലും ചിരിച്ചു പഠിക്കോ ഇംഗ്ലീഷ് ഉണ്ട് തെലുങ്ക് ഏതാണ് പഠിക്കും അപ്പൊ അനശ്വര പാട്ട് ആലോചിക്കട്ടെ നമുക്കപ്പോ ഇവിടെ പാട്ട് ആലോചിച്ചു പാട്ട് ആലോചിക്കണം അപ്പൊ നമ്മൾ ഇനി അടുത്ത വേറൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ് ഫൺ ക്വസ്റ്റ്യൻ അല്ല ഇത് കുട്ടികളോട് ഭയങ്കര സീരിയസ് ക്വസ്റ്റ്യൻ വളരെ സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഫൺ ക്വസ്റ്റ്യൻ അല്ല സീരിയസ് ക്വസ്റ്റ്യനാണ് അനശ്വര പാടും കേട്ടോ പോലെ അനശ്വര പാടും ഇപ്പൊ പാടും ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആയിട്ട് പാടും അപ്പൊ അരുണെ എന്താണ് അരുണിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് അതായത് ഭാവിയിൽ ആരാണോ എന്നുള്ളത് പണ്ടേ നമ്മൾ ഒന്നാം ക്ലാസ് പഠിപ്പിക്കും പഠിക്കാൻ നമുക്ക് ടീച്ചർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ആരാണോ എന്നുള്ളത് എന്താണ്
ആരാവണമെന്നൊക്കെ ചോദിച്ചാ യൂട്യൂബിൽ ഒരു ഒരു പൊസിഷൻ വേണമെന്നുണ്ട്. യൂട്യൂബിൽ ഒരു പൊസിഷൻ വേണമെന്ന് അതായത് സിഇഒ അങ്ങനെയല്ല, അങ്ങനത്തെ അല്ല, ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് യൂട്യൂബിൽ ഒന്ന് പിടിച്ചിരിക്കണമെന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ചിലപ്പം കഞ്ഞി വെച്ച് ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ ജോലി എന്ന് പറയുമ്പം എനിക്ക് എന്തിനാണ് ചിരിക്കുക എന്തോ അറിയത്തില്ല, പോലീസിന്റെ ഫീൽഡിൽ കേറണമെന്നുണ്ട്. പിന്നെ കുറച്ച് എയിമുണ്ട്, ട്രാവൽ ചെയ്യണമെന്നുണ്ട്. അപ്പം ഈ ചാനല് വേറെ പ്രത്യേകത കൂടെ ഉണ്ട്. ഞാൻ ഇപ്പം പണ്ടുള്ളൊരു ആഗ്രഹമാണ്, അപ്പം യൂട്യൂബില് ടെലികാസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, വീഡിയോ എടുത്താൽ. എനിക്ക് ഈ ബുൾജെറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനല് എല്ലാവർക്കും അറിയായിരിക്കും, യൂട്യൂബില് കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും. ട്രാവലിംഗ് ആണ്, അപ്പം അവരെ ഫോളോ ചെയ്താണ് ഞാനും ഒരു ട്രാവൽ ചെയ്യണമെന്നുണ്ട്. എന്തിനാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലം എന്ന് വെച്ചാൽ ലഡാക്കിൽ പോകണമെന്നുണ്ട്, പണ്ടുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ബേസായിട്ട് യൂട്യൂബിൽ ഇലക്ട്രോടെക് വഴി കയറി എന്തെങ്കിലും പോകുമ്പോൾ അവിടെ ഉള്ള കാഴ്ചകൾ കാണിച്ചു കൊടുക്കണം, ഒരു ബ്ലോഗ് ഒരു ചെയ്യണമെന്നുണ്ട്. ഓക്കെ, ട്രാവൽ ബ്ലോഗിന് സീരിയസ് ആയിട്ടല്ലേ, സീരിയസ് ബ്ലോഗ് വെബ് സീരീസ് പോലെ ഒരു എപ്പിസോഡ് നല്ല ആയിട്ട് അതൊക്കെ അങ്ങനെ നടക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തായിട്ട് അഭിഷേകിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? അഭിഷേക് നമുക്ക് ഫുൾ മടിയുടെ ആളാണ് അല്ലേ. അഭിഷേകിനെ പറ്റി പറഞ്ഞേ. അഭിഷേകിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ആദ്യം ഏറ്റവും ഫേമസ് കോഴിയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻ നേരത്തെ പറയണ്ടത് അഭിഷേക് കമ്പ്യൂട്ടേഴ്സ് എടുത്ത നീ ഏത് എഞ്ചിനീയറാവും? നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന സംഭവമാണ് അരിശരുടെ പാട്ട്. അപ്പൊ അരിശര പാടിക്കോളൂ, ഇത്രയും സമയം തന്നെ നമ്മള് നമുക്ക് ഇനി സംസാരിക്കണോ? അപ്പൊ അനുസരിച്ച് ഫ്യൂച്ചർ പ്ലാൻ എന്താ പറയണ ആഗ്രഹം? പ്ലസ് ടു കഴിഞ്ഞ് ഫസ്റ്റ് ക്ലാസ് ആയി, ജയിച്ചു പോയി. അടുത്ത പറ നീ എന്തോ ആടേ അതിനോടൊക്കെ താല്പര്യം.
ഓക്കെ, അപ്പൊ നമുക്ക് പ്രോഗ്രാമിന്റെ ബാക്കി ഇനിയിപ്പം പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ഏതാണ്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞു. ഇനി ചാനൽ തുടങ്ങാനായിട്ട് ഒരുപാട് പാടാണ്, നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമുണ്ട്. അപ്പൊ ഇതിന് ഒരുപാട് നമുക്ക് ഒരു കുറവും പേരായിട്ട് ആറ് പേരുണ്ടെങ്കിലും നമുക്ക് പുറത്ത് സഹായിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ആരൊക്കെയാണ് അരുൺ സുരേഷിനെ സഹായിച്ചിട്ടുള്ളത്? എനിക്ക് കുറെ പേര് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്താണ് ലിസ്റ്റ് എടുക്കില്ല നീ? ഞാൻ ഇപ്പൊ ലിസ്റ്റ് എടുത്തതിന് ഒരുപാടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് സഹായിച്ചത് നമ്മുടെ ഡി ജി ഓൺലൈൻ മീഡിയ യൂട്യൂബ് ചാനലിന്റെ ഉടമസ്ഥൻ മുതലാളി എന്നൊക്കെ പറയണ നമ്മുടെ ആങ്കർ എന്നൊക്കെ ഇവിടെ എനിക്ക് ഇങ്ങനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ചാനലിന് വേണ്ടി. ഇപ്പൊ നമ്മളെ അതിന്റെ ഒരു തെളിവാണ് നമ്മുടെ ചാനൽ ഒരു ഇൻട്രോ നമ്മുടെ ചാനലിൽ എന്തിനാണ് ഓർമ്മ എന്ന് നമ്മളെ ഈ ഇൻട്രോ തന്നെ ശ്രീയെ തന്നെ ചെയ്താണ്. അതുപോലെ തന്നെ ഇതിൽ മിക്ക ഒരുവിധപ്പെട്ട നല്ല വീഡിയോസിനെല്ലാം എന്തിനാണ് ഒരു സ്പേസ് തന്നതും അതിനുള്ള കണ്ടന്റ് തന്നതും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എപ്പോഴൊക്കെ തന്നിട്ടുണ്ട്. അതാണ് ഈ സ്റ്റുഡിയോയിൽ വെച്ച് തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡിയോയിൽ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ച് തന്നെ എന്തൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ യു പി എസ് ഒക്കെ കേടായപ്പോഴത്തേക്ക് നന്നാക്കിയത് അതെല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ സപ്പോർട്ട്, പിന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് സിസ്റ്റം തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സപ്പോർട്ട്. പിന്നെ ആശിഷ് ചേട്ടൻ, ആശിഷ് ചേട്ടൻ ചേട്ടന്റെ കൂട്ടാനാണ്. പുള്ളി നമ്മളെ ഈ ഇലക്ട്രിക് ആട്ടോയിലെ ഒരു റിബീനൊക്കെ എന്നെ ഇവിടെ നിന്ന് അങ്ങ് കൊണ്ടാക്കി. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസിന് കൂടെ വന്നിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കൈലാസ് നമ്മുടെ കൂട്ടുകാരെ, അൽമൂണേട്ടൻ, അൽമൂണേട്ടനാണ് നമുക്ക് ഓണത്തിനൊക്കെ ക്യാമറമാനൊക്കെ ആയിട്ട് വന്ന് സഹായിച്ചിട്ടുണ്ട് ഒരാൾ. ഇപ്പോഴും പൈസ കൊടുക്കാണ്ട് ബാക്കി. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വാങ്ങണ കേട്ടോ, 80 രൂപ തരാം, 90 രൂപ അതും കൊണ്ട്. പിന്നെ നമ്മളെ കൈലാസ്, ജിബ്രാസ് അവന്മാരൊക്കെ എന്താണ് പറഞ്ഞുവിടാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് ബിബിൻ, ബിബിൻ രാജിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. കാര്യം നമ്മുടെ ചാനലിൽ ഇപ്പൊ ഉള്ള മിക്ക വീഡിയോസിലും അവന്റെ ഒരു സാന്നിധ്യം ഉണ്ട്. അവന് മാക്സിമം സപ്പോർട്ട്, അവനെ കൊണ്ട് പറ്റുന്ന എല്ലാം അവൻ ചെയ്തു തരാറുണ്ട്. തേജസ്, നമ്മുടെ തമ്പനിയിൽ മിക്ക ചില തമ്പനിയിലൊക്കെ തേജസ് ആണ് ഡിസൈൻ ചെയ്ത് തരണത്. അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലെവലിൽ നിൽക്കുന്നത്. ഈ ഒരു ഇന്റർവ്യൂ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഏകദേശം 1 മാസത്തോളമായെന്ന് തോന്നുന്നു. ഇവരെല്ലാം ഒറ്റ കിട്ടുക എന്നുള്ള വളരെ പാടാണ്. കാര്യം ഇപ്പൊ സ്കൂളിലാണ്, ട്യൂഷൻ ഉള്ളതാണ്. അപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ അനുസരിച്ച് എന്റെ വീട്ടിൽ പോകാൻ വളരെ അത്യാവശ്യമാണ്. അത് മോശം എക്സിബിഷൻ വരുന്നുണ്ട്. നമ്മളൊരു പ്രതീക്ഷയുണ്ട്, ഒരുപാട് പ്രതീക്ഷിച്ചാണ് ഒരു ചാനൽ തുടങ്ങി. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചാനൽ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇനിയിപ്പം വാച്ച് ടൈമാണ് മുഖ്യം. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു ചാനല് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചതിന് ആദ്യം നമുക്ക് ഡി ജി ഓൺലൈൻ വീഡിയോയോട് ഡി ജി ഓൺലൈൻ വീഡിയോട് വളരെ എന്തായാലും നന്ദിയുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു എന്തായാലും ഒരു കരയിൽ എത്തിക്കേറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഇലക്ട്രോടെക് മലയാളം എന്ന യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് എന്താണ് തോന്നുന്നത് നേരെ കമന്റ് ആയിട്ട് ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇത്രയൊക്കെയുള്ളൂ. നമുക്ക് ഇവര് ഇതുവരെ വന്ന് സംസാരിച്ച് ഇത്രയും തിരക്കുകളാണ്, പഠിക്കാനാണ്, അറിയാൻ തിരക്കാണ്. ആ സമയത്ത് വന്ന അനുശരിക്കും നമ്മുടെ കിണ്ണന വിളിക്കുന്ന ജയകൃഷ്ണനും അതുപോലെ അഭിഷേകിനും അരുൺ സുരേഷിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിച്ചിട്ടുണ്ട്. വരാത്തവർ മിഥുനുണ്ട്, പിന്നെ വിപിനുണ്ട്, തേജസ്, ജിതിൻ, അക്ഷയ്, നമ്മുടെ മാജിക് വീഡിയോസ് ഇവരൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരും, ഉണ്ടാവില്ലേ? ചിലപ്പോ നമ്മൾ 2K ആയി കഴിഞ്ഞാൽ നല്ല മോട്ടിവേഷൻ ഷോൺ ആയി പവർ ആവാൻ നമ്മൾ കുറെ കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഇലക്ട്രോണിക് മലയാള യൂട്യൂബ് ചാനലിന്റെ ഇന്റർവ്യൂവിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ പേരാണ്.